ഹായ് ഫ്രണ്ട്സ് ഇന്ന് ചാവലിനൊപ്പം നമ്മൾ പഠിക്കുന്നത് കേരള സർക്കാരിന്റെ ചില പദ്ധതികളാണ് അതായത് ക്ഷേമം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഓരോ സർക്കാരുകളും പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുന്നത് അങ്ങനെയാകുമ്പോൾ നമ്മുടെ കേരള സർക്കാരിന്റെ ഇതുവരെ നടപ്പിലാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട പദ്ധതികളെ നമുക്കൊന്ന് നോക്കാം ഒന്ന് ആരോഗ്യ കിരണം ആരോഗ്യ കിരണം എന്ന് പറഞ്ഞാല് പതിനെട്ട് വയസ്സിന് താഴെ ഈ ക്യാൻസർ ഹൃദയ ഹൃദ്രോഗം അതുപോലെ എന്താ മാരകമായ രോഗങ്ങളൊക്കെ പിടിച്ച ആളുകളെ അതായത് അവരെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് കാരണം കുട്ടികളാണല്ലോ ഇവരെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് വന്ന പദ്ധതിയാണേത് ആരോഗ്യകിരണം പതിനെട്ട് വയസ്സിന് താഴെ ക്യാൻസറ് ഹൃദ്രോഗം അതുപോലെ മറ്റു മാരക രോഗങ്ങളൊക്കെ വന്ന കുട്ടികളെയൊക്കെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ആരോഗ്യകിരണം ഓക്കെ അടുത്തതാണ് മംഗല്യ പദ്ധതി മംഗല്യ പദ്ധതി എന്ന് പറഞ്ഞാല് ഇപ്പോ ചില ഭർത്താക്കന്മാരൊക്കെ മരിച്ചു കഴിഞ്ഞാല് വിധവകളായിട്ടുണ്ടാവും സ്ത്രീകള് ഓക്കെ പുരുഷനാണെങ്കിൽ പെട്ടെന്ന് പിന്നെയും കല്യാണം കഴിക്കാൻ നോക്കാം അങ്ങനെയൊക്കെ എന്തോ എന്തോ ആവട്ടെ എന്തായാലും വിധവകളുടെ പുനർവിവാഹ് പുനർവിവാഹവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് മംഗല്യ പദ്ധതി അടുത്തൊന്നാണ് സ്നേഹസാന്ത്വനം പദ്ധതി അതായത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരന്തം അറിയാലോ നമുക്ക് ദുരിതം ബാധിച്ച അതിന്റെ ആ ഒരു ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും നേരിടുന്ന ആളുകളുണ്ട് അവരെ കൈപിടിച്ചു വരുത്താൻ വേണ്ടിയിട്ടാണ് സ്നേഹസാന്ത്വനം എൻഡോസൾഫാൻ ദുരിത ബാധിതർക്ക് വേണ്ടിയിട്ടുള്ളാണ് സ്നേഹസാന്ത്വനം പദ്ധതി അടുത്തൊന്നാണ് കാവൽ പദ്ധതി കാവൽ പദ്ധതി എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനുകളിൽ വൃക്ഷത്തൈകൾ വെച്ചു പിടിപ്പിക്കുന്ന പദ്ധതിയാണ് കാവൽ പദ്ധതി കേട്ടോ പോലീസുകാർക്ക് കാവലിനി വൃക്ഷത്തൈകൾ ആവട്ടെ കേട്ടോ അടുത്തതാണ് കനിവ് പദ്ധതി കനിവ് കനിവ് കാണിക്കണേ കനിവ് പദ്ധതി അതായത് വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന വയസ്സൊക്കെ ആയിട്ടുണ്ടാവും ഒത്തിരി പ്രായമൊക്കെ ചെന്ന കിടപ്പിലായ ആളുകളൊക്കെ ഉണ്ടാവും മാനസിക രോഗികളൊക്കെ ഉണ്ടാവും ഇവരുടെ മരുന്ന് ഭക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് കനിവ് പദ്ധതി ഓക്കെ അടുത്താണ് ഉപജീവന കേന്ദ്രം അതായത് വനിതകൾക്ക് തൊഴിൽ മെച്ചപ്പെട്ട തൊഴിലൊക്കെ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് വന്ന പദ്ധതിയാണ് ഉപജീവന പദ്ധതി കുടുംബശ്രീയാണ് ഈ പദ്ധതി ആരംഭിച്ചത് കേട്ടോ അടുത്താണ് അന്നം പുണ്യം പദ്ധതി അന്നം പുണ്യം പദ്ധതി അതായത് നമ്മുടെ ഇത് നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയിൽ മീൻസ് തിരുവനന്തപുരത്തെ കുറെ ഹോട്ടൽ ഉടമകളും മീൻസ് ഹോട്ടൽ അസോസിയേഷനും അതുപോലെ സർക്കാരും കൂടെ ചേർന്നിട്ട് ഭക്ഷണം കിട്ടാത്ത ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന അർഹിക്കുന്നവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് അന്നം പുണ്യം പദ്ധതി തിരുവനന്തപുരത്താണ് ഇത് ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ഓക്കെ അതുപോലെ ഓപ്പറേഷൻ വാത്സല്യ പദ്ധതി രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ ഒന്ന് ഒമ്പതാം തീയതിയാണ് എന്താ ഈ ഒക്ടോബർ ഒമ്പത് ലോക തപാൽ ദിനം അല്ലെ ഓക്കെ വിദേശീയ തപാൽ ദിനം എന്നാ ഒക്ടോബർ പത്ത് ഞാൻ ഇടക്ക് ചോദിക്കണം ശ്രദ്ധിക്കണം കേട്ടോ ഓപ്പറേഷൻ വാത്സല്യ പദ്ധതി എന്ന് പറഞ്ഞാല് കാണാതായ കുട്ടികളോ കണ്ടു അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പത്രങ്ങളോ കണ്ടില്ല കാണുവാനില്ല കള്ളത്തരം കൊണ്ടല്ല അല്ലാതെ കാണാതായ കുട്ടികളെയൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ രൂപം കൊടുത്ത പദ്ധതിയാണ് ഓപ്പറേഷൻ വാത്സല്യ പദ്ധതി ഓക്കെ അടുത്താണ് ഫുഡ് ഓൺ വീൽസ് ഫുഡ് ഓൺ വീൽസ് പദ്ധതി അതായത് വൃത്തിയുള്ളതും രുചികരവുമായ ഭക്ഷണം ലഭ്യമാക്കുന്നതിനായി സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഫുഡ് ഓൺ വീൽസ് അത് ഹോട്ടലുകളിലൊക്കെ ചെക്ക് ഇതിന്റെ ഭാഗമായിട്ട് നല്ല ഫുഡ് അതുപോലെ നല്ല രുചിയൊക്കെ ഉള്ള ഫുഡ് അജിനമോട്ടോ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് ഉപയോഗിക്കാത്ത ഭക്ഷണം ഉദ്ദേശിച്ചത് കേട്ടോ എന്താ അജിനോമോട്ടോ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് കേട്ടോ ഓക്കെ അടുത്തൊന്നാണ് ആശ്വാസ കിരണം പദ്ധതി എന്ത് കിരണം പദ്ധതി ആശ്വാസ കിരണം പദ്ധതി എന്താണ് ഈ ആശ്വാസ കിരണം പദ്ധതി നമുക്കൊന്ന് നോക്കാം അതാണ് ആശ്വാസ കിരണം പദ്ധതി അതായത് ഫുൾ ടൈം എന്ത് വേണം എന്താ പറയാ പരിചരണം ആവശ്യമുള്ള ആളുകൾ ഉണ്ടാവും അപ്പൊ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് നമ്മൾ അടുത്ത് എന്ന് അതായത് പോയിരിക്കും ഒരു അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇവർക്ക് നമ്മൾ ഈ പദ്ധതി പ്രകാരം പ്രതിമാസം കൊടുക്കുന്നത് കൊടുക്കുന്നതുവരെ നോക്കുന്നവർക്ക് മുഴുവൻ സമയവും എന്ത് വേണം പരിചരണം ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് വന്ന പദ്ധതിയാണ് ആശ്വാസ കിരണം പദ്ധതി ഓക്കെ അടുത്തൊരു പദ്ധതിയാണ് താലോലം പദ്ധതി എന്ന് പറഞ്ഞാല് പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് എന്താ പറയാ നാടി രോഗം ഓട്ടിസം അതുപോലെ അങ്ങനത്തെ അങ്ങനെയുള്ള രോഗങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു ആരോഗ്യകരണം പറഞ്ഞു അതിന്റെ അതുപോലെ മറ്റൊന്നാണ് നാടി രോഗം ഓട്ടീസം ഒക്കെ വന്ന കുട്ടികൾക്ക് ഏർ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് വന്ന പദ്ധതിയാണ് താലോലം പതിനെട്ട് വയസ്സ് കേട്ടോ ഒക്കെ അടുത്താണ് സ്നേഹപൂർവം പദ്ധതി അതായത് അച്ഛനോ അമ്മയും മരിക്കുകയോ അല്ലെങ്കിൽ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ ആരെങ്കിലും ഒരാൾ മരിക്കുകയൊക്കെ ചെയ്താൽ ആ കുട്ടികളെ ഉയർച്ചയിലേക്കും അവരുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവരെ സഹായിക്കാൻ വേണ്ടി വന്ന പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി ഓക്കെ അച്ഛനമ്മ അച്ഛനമ്മമാരൊന്നും ഇല്ലാത്ത കുട്ടികൾക്ക് വന്ന് വേണ്ടിയിട്ട് സർക്കാർ ധനസഹായമൊക്കെ ചെയ്യുന്ന പല വിധത്തിലുള്ള സഹായം ചെയ്യുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി അടുത്തൊന്നാണ് മറ്റൊന്നാണ് വയോമിത്രം പദ്ധതി അറിയാലോ ഈ നമ്മൾ ഈ വയസ്സായ ആളുകളെ നമ്മള് എന്ത് ചെയ്യും അച്ഛനമ്മമാരൊക്കെ നോക്കാത്ത പല വീടുകളും പല അവസ്ഥയൊക്കെ ഉണ്ട് അപ്പൊ ഇവരെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് ആരോഗ്യ സംരക്ഷണ വകുപ്പ് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് വയോ വിത്രം പദ്ധതി ഓക്കെ ഇതിൽ എപ്പോഴും ഉൾപ്പെടുത്തുക അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ആളുകളെയാണ് ഉൾപ്പെടുത്തുക ഇപ്പൊ നമുക്കറിയാം ഒരുപാട് ശാന്തി സദനുകളും സർക്കാർ സ്ഥാപനങ്ങളും ഒക്കെ അങ്ങനെ തന്നെ ഉണ്ട് അപ്പൊ അതിനകത്തൊക്കെ നമ്മളൊക്കെ സന്ദർശിക്കണെപ്പോഴും അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മൾ എന്തൊക്കെയാണ് എന്നൊരു കാഴ്ചപ്പാട് എപ്പോഴും തരുന്നതാണ് ഇടയ്ക്കൊക്കെ ഒന്ന് സന്ദർശിക്കുക ജോലിയൊക്കെ കിട്ടിയിട്ട് അങ്ങോട്ടേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മളൊക്കെ സഹായിക്കാം ഓക്കെ അങ്ങനെയുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഞാനൊക്കെ സ്ഥിരമായിട്ട് വിസിറ്റ് ചെയ്യണ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് നമ്മളെല്ലാവരും അങ്ങനെ ചെയ്യാം നിങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും ഓക്കെ അവർക്ക് വേണ്ടിയിട്ടാണ് വയോമിത്രം പദ്ധതി അടുത്തൊന്നാണ് സ്നേഹസ്പർശം പദ്ധതി എന്ന് പറഞ്ഞാല് ചൂഷണത്തിന് വിധേയമായ നമ്മള് നേരത്തെ വീഡിയോയിൽ പറിച്ചിരുന്നു പോക്സോ നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് അതായത് ചെറിയ കുട്ടികളെ പീഡിപ്പിക്കുക ഒക്കെ ആണെങ്കിൽ അവർ എന്താ ആ ഒരു അവസ്ഥയിൽ നിന്ന് അവരെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം പദ്ധതി പോക്സോ നിയമം എന്ന് പറഞ്ഞാൽ അവർ തച്ചു കൊല്ലുക എന്നാണ് അതിന്റെ അർത്ഥം തല്ലി തല്ലിക്കൊല്ലുക കേട്ടോ അതായത് അവർക്ക് ജീവപര്യന്തമാണ് മരണം വരെയാണ് അവരുടെ തടവ് എന്ന് പറയുന്നത് കേട്ടോ സ്നേഹസ്പർശം പദ്ധതി അടുത്ത ഒന്നാണ് ശ്രുതി തരംഗം പദ്ധതി അതായത് അഞ്ചു വയസ്സ് പ്രായമൊക്കെ കുട്ടികൾക്ക് ചെവിയുമായിട്ട് കേൾവി കുറവൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പല തെറാപ്പികളും സംഗതികളും ഒക്കെ കൊണ്ടുള്ള പദ്ധതിയാണ് ശ്രുതി തരംഗം പദ്ധതി മറ്റൊന്നാണ് ഉജ്വല പദ്ധതി ഉജ്ജ്വല പദ്ധതി എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ ലൈംഗിക ചൂഷണം ഉണ്ടാകുമ്പോൾ മറ്റൊരു കുട്ടികളെയാണ് നമ്മൾ പറഞ്ഞത് അതുപോലെ സ്നേഹസ്പർശത്തിൽ അമ്മമാരെ പറഞ്ഞു ഇവിടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ ലൈംഗിക ചൂഷണം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ എന്താ പറയാ അങ്ങനെയുള്ള മറ്റുള്ളവർക്ക് ശിക്ഷ കിട്ടിയതിനു ശേഷം ഇവരെ എന്ത് ചെയ്യാം വീണ്ടും ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പദ്ധതി ഉജ്ജ്വല പദ്ധതി കേട്ടോ മറ്റൊന്നാണ് ആശ്രയ പദ്ധതി അറിയാലോ സമൂഹത്തിൽ താഴെ തട്ടിലുള്ള ജീവിക്കുന്ന ആളുകളെ അവർക്ക് വേണ്ടിയിട്ട് സർക്കാർ അവരെ കൈപിടിക്കാൻ വേണ്ടി വന്ന പദ്ധതിയാണ് ആശ്രയ പദ്ധതി എന്ന് പറഞ്ഞത് നമുക്ക് അറിയാവുന്നതാണ് ഈ ആശ്രയ പദ്ധതി ഒക്കെ കേട്ടോ അതുപോലെ ഏ നമുക്ക് അറിയാം നിർഭയ പദ്ധതി എന്താണെന്ന് ഓക്കെ നിർഭയ പദ്ധതി എന്ന് പറഞ്ഞാലും രണ്ടായിരത്തി പതിനാലില് നിർഭയ പദ്ധതികൾ തുടങ്ങുന്നത് ലൈംഗിക ചൂഷണം തടയാൻ വേണ്ടിയിട്ട് വന്ന മറ്റൊരു പദ്ധതി തന്നെയാണ് എന്ത് നിർഭയ പദ്ധതി എന്ന് പറയുന്നതും കേട്ടോ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് പഠിച്ചു വെക്കണം ഇതൊക്കെയാണ് നമ്മുടെ കേരള സർക്കാരിന്റെ പദ്ധതികൾ എനിവേ നമുക്ക്